ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് എന്ന സ്ഥലത്താണ്. 2024 നീറ്റ് എക്സാമിൽ ഉയർന്ന റാങ്ക് നേടിയ ബാലശങ്കർ ബിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലി, സപ്പോർട്ട് ചെയ്ത ഫുൾ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. ബാലശങ്കറിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ബാലശങ്കർ, കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കോറിലോട്ട് എത്തിയിരിക്കുന്നത്. ഈ സുവർണ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. ഞാൻ പ്ലസ് വൺ മുതലേ റെസിഡൻഷ്യൽ ഉണ്ടായിരുന്നു. പ്ലസ് വണ്ണ് 2019 ഡിസംബറിൽ സ്ക്രീനിങ് എഴുതി എനിക്ക് സെൻറ്റ് ആനീസ് പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. അവിടെ അഡ്മിഷൻ കിട്ടിയെങ്കിലും എനിക്ക് ആ റെസിഡൻഷ്യൽ ഒരു ഇത് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. കാരണം 2020 ബാച്ചായിരുന്നു ഞാൻ. അപ്പോൾ 20 മുതൽ 21 ഒക്ടോബർ വരെ വീട്ടിൽ തന്നെ ആയിരുന്നു കോവിഡ് കാരണമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓഫ് ട്രാക്കൊക്കെ ആയി, ഇടയ്ക്ക് മാർക്കൊക്കെ കുറഞ്ഞ് ബോർഡ് എക്സാമിലും കുറയുന്നൊരു അവസ്ഥ വന്നായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ് ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു തൽക്കാലം ബോർഡ് എക്സാമിന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കത് പിടിച്ചിട്ട് പിന്നെ നീറ്റിലോട്ട് വരാം. പിന്നെ പതിയെ ബോർഡ് എക്സാം ക്ലിയർ ചെയ്തു. 22 12 ബോർഡ് എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ട് പിന്നെ നീറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് സമയം അത്യാവശ്യം പോയി. പിന്നെ നീറ്റ് 2022 ആദ്യമായിട്ട് ഞാൻ അപ്പിയർ ചെയ്തത്. അതിൽ എനിക്ക് 348 മാർക്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഡിസൈഡ് ചെയ്തു നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. MBBS അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എൻ്റെ ഫ്രണ്ടിൽ ഇല്ലായിരുന്നു. എനിക്ക് എപ്പോഴും MBBS തന്നെ വേണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ 348 കിട്ടി. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ പാലയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ, കുറേ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ കമ്പനി നല്ലതായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. ഇപ്പോൾ പഠിച്ചിട്ടും 2023 നീറ്റിൽ ജസ്റ്റ് മിസ്സായിപ്പോയി. 585 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉള്ള രീതിക്ക് എക്സാം കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്തു വരുന്നു. അന്ന് പുറത്തു പോയപ്പം അച്ഛൻ ചോദിച്ചു ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് പ്ലാൻ എന്നുള്ള രീതി. അപ്പം ഞാൻ പറഞ്ഞു റീറിപ്പീറ്റ് തന്നെയാണ് പ്ലാൻ എനിക്ക്. ഞാൻ ആ വർഷം വേറൊന്നും എഴുതിയതുമില്ല, എനിക്ക് MBBS തന്നെ വേണമെന്നായിരുന്നു. അമ്മ പറയായിരുന്നു അത് കുഴപ്പമില്ല, വേറെ വല്ല കോഴ്സ് നോക്കുന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധം പിടിച്ചപ്പോഴത്തേക്കും അമ്മ സമ്മതിച്ചു, എന്നാൽ ശരി ഒരു വർഷം കൂടി ട്രൈ നോക്ക് എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ ഞാൻ ഒരു വർഷം കൂടി പാലയിൽ തന്നെ പോയി, അവിടെ തന്നെ പഠിച്ചു. വീണ്ടും പഠിച്ചിട്ട് ഇപ്രാവശ്യം കുറേ നേരം പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ 7:30 ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ രാത്രി 9 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറാറുണ്ട്. അതുവരെ കംപ്ലീറ്റ് റെഫറൻസും കാര്യങ്ങളായിട്ട് ബിൽഡിങ്ങിൽ തന്നെ ആയിരുന്നു. എ ബ്ലോക്കിൽ ക്ലാസ്, പിന്നെ ഡി ബ്ലോക്കിലായിരുന്നു റെഫറൻസ് ഇരുന്നോണ്ടിരുന്നത്. കാരണം എൻ്റെ ഹോസ്റ്റലിൽ ഡി ബ്ലോക്കിൻ്റെ അടുത്താണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഡി ബ്ലോക്കിലെ മെസ്സിലായിരുന്നു. അപ്പം ഡി ബ്ലോക്കിലെ മെസ്സിലായതുകൊണ്ട് എളുപ്പമായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കുക, മേളിൽ പോവുക, പഠിക്കുക, പിന്നെയും താഴെ വരിക, ഭക്ഷണം കഴിക്കുക, പിന്നെ മേളിൽ പോവുക, പഠിക്കുക. അങ്ങനെ 9 കഴിയുമ്പോഴത്തേക്കും തിരിച്ച് റൂമിൽ പോവുക. പിന്നെ അവിടെ കുറച്ച് നേരം ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 11 ഉറങ്ങും. പിന്നെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഇങ്ങനെയായിരുന്നു 6 പഠിത്തത്തിൻ്റെ. പിന്നെയുള്ള 3 പരീക്ഷകൾ. പരീക്ഷകളും സ്റ്റാർട്ടിങ്ങിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചൊരു ലെവലെത്തി കഴിയുമ്പോൾ ഒരു സാച്ചുറേഷൻ പോലെ നിങ്ങൾക്ക് തോന്നും. സാച്ചുറേഷൻ തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇച്ചിരി ലാഗ് അടിച്ച് ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് 2 ബ്രേക്കൊക്കെ എടുത്തിട്ടായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ 2 ബ്രേക്ക് എടുത്തെങ്കിൽ പിന്നെ കുറച്ച് ഡൗൺ ആകുമ്പോഴത്തേക്കും പിന്നെ ഒരു തീ വരും അകത്ത്, വീണ്ടും പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെയും പഠിക്കും. അങ്ങനെ പഠിച്ച് വീണ്ടും എത്തി ഒരു 690 എന്നുള്ള മാർക്ക് കിട്ടി. ഇച്ചിരി കൂടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ആഗ്രഹത്തിൻ്റെ കൂട്ടം എനിക്കും എയിംസ് ന്യൂഡൽഹി തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം പക്ഷേ കിട്ടിയില്ല. എന്നാലും ഒരു 690 എന്നുള്ള മാർക്ക് കിട്ടി, അതിൽ സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരോടും പറയാനുള്ള ഇതേ ഉള്ളൂ, എല്ലാവർക്കും എയിംസ് ന്യൂഡൽഹി ആഗ്രഹമുണ്ട്. അതിനെ കിട്ടണമെങ്കിൽ 720 മേടിച്ചാലും ഇനി മുതൽ കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ലാത്തൊരു അവസ്ഥയാണ് നീറ്റിൻ്റെ ഇപ്പം. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ 61 പേർക്ക് ഫുൾ മാർക്ക്. 61 പേര് എന്ന് പറഞ്ഞാൽ നീറ്റിൽ ജനറൽ കാറ്റഗറിയിൽ 55 സീറ്റേ ഉള്ളൂ ന്യൂഡൽഹിയിൽ. എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ മാറ്റമൊക്കെ വന്ന് 17 720 കിട്ടി, എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം വയ്ക്കാം, അതിനുള്ള ഇതിൽ നമുക്ക് എഫേർട്ട് ചെയ്ത് പഠിക്കാം. പക്ഷേ അത് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഡിസപ്പോയിൻ്റ് ആവരുത്, സങ്കടം വരും. അത് ഒരാഴ്ച ഒന്നരാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് ഓവർകം ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള പരിപാടികൾ നോക്കണം. MBBS കഴിഞ്ഞാലും നമുക്ക് എയിംസ് ന്യൂഡൽഹിയിൽ MD MS ഒക്കെ ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഒരു നല്ല ജേണി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് വിട്ടാലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുവാണെങ്കിലും പിന്നെയും എഫേർട്ട് എടുത്ത് കഴിയുമ്പം ഒരു റിസൾട്ട് കിട്ടിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. മോൻ റീറിപ്പീറ്റർ ആയിരുന്നല്ലോ, അപ്പോൾ ഓൾറെഡി കുറച്ച് മാർക്ക് കൂടിയും കുറഞ്ഞൊക്കെ കയറി ഇറങ്ങി ഒത്തിരി ടൈം നമ്മൾ കഴിഞ്ഞാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം 650 മാർക്ക് കിട്ടിയ കുട്ടികളും നമ്മുടെ ക്യാമ്പസിൽ റീറിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് മോന് പറയാൻ ഒരു മെസ്സേജ് എന്തായിരിക്കും, ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ എങ്ങനെ അവർ ഈ വിജയത്തിലോട്ട് എത്താൻ സാധിക്കും?
ഒരു എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനു പ്രിപ്പയർ ചെയ്താലും അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. ദർ ഈസ് ഓൾവേസ് എ സൺറൈസ് ആഫ്റ്റർ സൺസെറ്റ് എന്ന് പറയുന്ന പോലെ എവറി സൺറൈസ് ഈസ് ഫോളോഡ് ബൈ എ സൺസെറ്റ് എന്നും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പം മേളിലെത്തിയാലും നമുക്കൊരു തിരിച്ചടി ഉണ്ടാവാൻ പ്രതീക്ഷിച്ചിരിക്കണം. നമ്മളെപ്പോഴും നമ്മൾ ആ തിരിച്ചടി വരും, വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവരുത്, അതിനെ ഓവർകം ചെയ്ത് വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകണം. അങ്ങനെ പഠിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും ഒരു ഡെഡിക്കേഷനോടെ ഡെഡിക്കേറ്റഡ് മൈൻഡിലൂടെ നമ്മളത് പഠിച്ചാൽ മതി. 650 കിട്ടിയത് ഒരു ചില്ലറ കേസൊന്നുമല്ല, നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ 650 കിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2023 നീറ്റ് എഴുതിയപ്പം 585 കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 585 എന്ന് പറഞ്ഞ ഒരു നല്ല മാർക്ക് തന്നെയാണ്, പക്ഷേ ബാക്കിയുള്ളവർ നിന്നെങ്ങനെ നന്നായിട്ട് പഠിച്ചു, അതിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ ഉള്ളത് ഒരു ട്രൈയും കൂടി എടുക്കാം, നീ വീണ്ടും നന്നായിട്ട് പഠിക്കുക, പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടുക, അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ ഡൗൺ ആയാലും നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കുറയ്ക്കാൻ പാടില്ല. നമുക്ക് സങ്കടം തോന്നും, പക്ഷെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര പെട്ടെന്ന് ഓവർകം ചെയ്യുന്നു അത് അത്രയും നല്ലതാണ്. MBBS ഒരു സ്വപ്നമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏത് ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിനോട് വന്നത്, സ്കൂൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ എനിക്ക് ഏറ്റവും ആദ്യം കുഞ്ഞിലേക്ക് എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ 6ാം ക്ലാസ് വെച്ച് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പോയിരുന്നു. വലിയച്ഛൻ്റെ ഫ്രണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്ന് ഡോക്ടറായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയി അവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹം തോന്നി, ഓക്കെ ഒരു ഡോക്ടറാവാം, സർജൻ ആവാം എന്നുള്ള രീതിയിൽ. അങ്ങനെ തോന്നിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ആലോചിക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം ഒരു സുഖമാണ്. പിന്നെ അപ്പം അന്ന് മുതൽ 6ാം ക്ലാസ് മുതൽ പിന്നെ MBBS എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പഠിക്കുമ്പം എന്ന് വെച്ചാൽ 10th വരെയുള്ള പഠിത്തത്തിൽ അങ്ങനെ MBBSനെ കുറിച്ച് അങ്ങനെ ആലോചിക്കില്ല, MBBSനുള്ള പഠിത്തം കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അക്കാഡമിക്സ് ബേസ്ഡ് ആയിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് 10th കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബ്രില്ല്യൻ്റ് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ MBBS അത്ര എളുപ്പമൊന്നും അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലോട്ട് വരുന്നത്. അപ്പം ഈ 11th ഉം 12th ഉം എഴുതിയിട്ട് നീറ്റ് എഴുതിയെടുക്കാൻ തന്നെ ഇച്ചിരി കഷ്ടപ്പെട്ടു. ഇനിയുള്ള ജീവിതം മൊത്തം പഠിത്തമായിരിക്കും അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. കാരണം നീറ്റ് കിട്ടി എല്ലാവരും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. നീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എത്ര പേര് MBBS കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഒരു സംശയമാണ്. എത്രയോ പേര് MBBSൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി പുറപ്പെടുവാണെങ്കിൽ ഈ 2 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആലോചിക്കണം, ഇതേപോലെ ആയിരിക്കും ഇനിയുള്ള വർഷങ്ങളും. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡോടെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. പിന്നെ ഒരു നല്ല മനസ്സും വേണം. ബ്രില്യൻ്റിൽ ഏകദേശം 2 വർഷത്തോളം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ബ്രില്യൻ്റിൻ്റെ ജേർണി എങ്ങനെയായിരുന്നു? ബ്രില്യൻ്റിൽ 2 വർഷമല്ല 4 വർഷം ഉണ്ടായിരുന്നു ഞാൻ. ഈ റെസിഡൻഷ്യലിൽ 2 വർഷം കൂടി ചേർക്കുകയാണെങ്കിൽ, കാരണം ഈ 4 വർഷം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. 11ത്തും 12ത്തിലും ഇച്ചിരി ഉഴപ്പെങ്കിലും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ക്ലാസ് ടീച്ചർ അഖിൽ സാർ ഉണ്ടായിരുന്നു. അഖിൽ സാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പോഴും എൻ്റെ കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സാറിനോട് ചോദിക്കും. ഇപ്പം എനിക്കൊരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എയിംസ്, കല്യാണി എയിംസ്, ഡിയോഗഡിലേക്ക് ആൾക്കാർ അവിടെ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യം. അപ്പോൾ അവിടുത്തെ ഓരോ സ്റ്റുഡൻസിൻ്റെ നമ്പറൊക്കെ സാർ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 2 വർഷം നല്ല വർഷങ്ങളായിരുന്നു. എന്നുവെച്ചാൽ ലാസ്റ്റ് ഒരു 8 മന്ത്സ് ഞാൻ ശരിക്കും എഫേർട്ട് ഇട്ടു. അതുകൊണ്ടാണ് എനിക്ക് 12th ഒരു നല്ല മാർക്ക് കിട്ടിയത്. പിന്നെ നീറ്റിനും സ്റ്റാർട്ടിങ്ങിൽ കുറവ് മാർക്കായിരുന്നെങ്കിൽ പിന്നെ അത് കയറി 348 വരെ എത്തി. പിന്നെ അടുത്ത വർഷം ഹോസ്റ്റലിൽ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ റൂംമേറ്റ്സ് 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരുത്തന്നെ പിന്നെ എയിംസ് മംഗളേരിയിൽ അഡ്മിഷൻ കിട്ടി. അവനായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അവൻ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ വർഷമാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കുറേ പേര് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. എയിംസ് മംഗളഗിരി, എയിംസ് റായ്പൂർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അങ്ങനെ കുറേ അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടെൻഷൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണം തോന്നുമ്പോൾ ഞാൻ അവരെ വിളിക്കാറുണ്ട്. അവർ വിളിക്കുമ്പോൾ അവർ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, നീ പേടിക്കണ്ട, നീ ഇപ്പോൾ പഠിക്കുന്ന പോലെ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നത്. പിന്നെ ഹോസ്റ്റലിൽ ലൈബ്രറി സപ്പോർട്ടുണ്ട്, ലൈബ്രറിയിൽ ബുക്സ് ഉണ്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ബുക്സ് യൂസ് ചെയ്തിട്ടില്ല. കാരണം ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ കുറേ മെറ്റീരിയൽസ് തരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് തീർക്കുമ്പോൾ തന്നെ ഏകദേശം ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറേ പേര്, അവർ ലൈബ്രറി റെഫറൻസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ലൈബ്രറിയിൽ അത്യാവശ്യം നല്ല ബുക്സ് ഉണ്ട്, ചില ബുക്സ് ഭയങ്കര കൂടുതൽ ഹൈ ലെവലാണ്. അത്രയും ഹൈ ലെവൽ പോകേണ്ട കാര്യമില്ല. ഒരു നീറ്റ് സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്ത് അത്രയും ഹൈ ലെവൽ പോകേണ്ട കാര്യമില്ല. ഇച്ചിരി ഒരു മീഡിയം ലെവലിൽ തന്നെ നിന്നാൽ മതി. കാരണം ഒത്തിരി കയറി പഠിച്ചാലും നമുക്കത് ആപത്തി ചെയ്യും. അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് നമ്മളൊട്ടും കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ അങ്ങ് പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം 4 വർഷം ഏകദേശം ബ്രില്യൻ്റിൻ്റെ കൂടെ യാത്ര ചെയ്ത ആളാണ് ബാലശങ്കർ. അപ്പം മകൻ്റെ ആ പഠനത്തിൻ്റെ കാലയളവിനെ കുറിച്ചൊന്ന് സാറിന് ഈ സന്തോഷം നിറഞ്ഞ നിമിഷത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രീമല്ലായിരുന്നു, അത് അവൻ്റെ ഡ്രീമായിരുന്നു, അവൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ 2 കുട്ടികളോട് ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡ്രീം എന്താണ്, അതിന് വേണ്ട സപ്പോർട്ട് ഞാൻ ചെയ്യാം.
അതെ. പക്ഷേ എപ്പോഴും ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഡ്രീം ചെയ്യാം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ്. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ ഓൾവേസ് ടേക്ക് കീപ്പ് എ സെക്കൻഡ് ഓപ്ഷൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നീ ഡോക്ടർ ആവണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ ഡ്രീം ഒരിക്കലും ഞാൻ എൻ്റെ പിള്ളേരിൽ ഇമ്പോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ എന്താണ് ഡ്രീം അതിൽ പോട്ടെ, അതിനുള്ള സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പം മകൻ്റെ ഈ വിജയം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആളിപ്പോൾ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലൂടെ എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണല്ലോ അമ്മ. അപ്പം മകൻ്റെ ഈ പഠനകാലയളവിൽ എങ്ങനെയാണ് അമ്മ മകനെ സഹായിച്ചത്? പഠനത്തിൽ ഞാൻ വലിയ സഹായമൊന്നും ഉണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ പ്രീ ഡിഗ്രി പ്ലസ് ടു സമയം എന്ന് പറഞ്ഞാൽ കോവിഡ് സമയമായിരുന്നു. അവന് ഈ ഓൺലൈൻ ക്ലാസ് കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഞാൻ ഇവനെ പറഞ്ഞു എന്നോട്, ഞാൻ ഈ പ്രാവശ്യം നീറ്റ് എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നീ ഏതെല്ലാം എഴുത്, പ്ലസ് ടുവിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ശരി ഇപ്പം പ്ലസ് ടു കോൺസെൻട്രേറ്റ് ചെയ്തു, എന്നാലും നീറ്റ് എഴുത, എഴുതാതിരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ കാര്യമായിട്ട് എഴുതി പഠിച്ചെഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിച്ചു, പക്ഷേ റിസൾട്ട് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു നല്ലപോലെ തന്നെ. അന്നേരം ഞാൻ പറഞ്ഞു ഇനിയും പോകണ്ട, നീ ഏതെങ്കിലും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്നു പറയും. അപ്പം അമ്മ പറയും, അമ്മ പറഞ്ഞു എൻ്റെ സ്വപ്നം ഇതാണ്, അപ്പം അതിനല്ലേ ഞാൻ പോകേണ്ടത്. അങ്ങനെയാണ് പിന്നെ റീ റിപ്പീറ്റിന് പോകാൻ. അങ്ങനെ ഏതായാലും നല്ല ഇപ്പം റിസൾട്ട് കിട്ടിയത് നല്ല സന്തോഷമുണ്ട്. നമ്മൾ ബാലശങ്കറിൻ്റെ ഈ വിജയം നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മോനെ. മോനെ മോട്ടിവേറ്റ് ആകുന്നുണ്ടോ ചേട്ടൻ? ചേട്ടന് നല്ല മാർക്ക് കിട്ടി, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പ്ലസ് വണ്ണിൽ കയറിയപ്പോൾ മുതൽ ചേട്ടൻ പറയണുണ്ട് 10-ാം ക്ലാസ് മുതലല്ല ഇനി ഉള്ള ജേർണി, പ്ലസ് വണ്ണിൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. മാർക്ക് കുറയുമ്പോഴും അത്രയും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന് പഠിക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ നടക്കണം എന്ന് എപ്പോഴും ചേട്ടൻ പറയാറുണ്ട്. ഡൗട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ചേട്ടനോട് ചോദിക്കാണ്ട് ചേട്ടൻ ക്ലിയറും ചെയ്തു തരാറുണ്ട്. അപ്പോൾ ചേട്ടനിപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടും എന്ന് തന്നെ ഞാൻ വിചാരിച്ച്, കഴിഞ്ഞ വർഷം നല്ല മാർക്കുണ്ടായിരുന്നു, ഈ വർഷം 690 കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇനി മുമ്പിലേക്ക് നല്ല ജേർണി പോട്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ബാലശങ്കറിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണല്ലോ കൃഷ്ണ, ഈ ബാലശങ്കറിൻ്റെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ കൊച്ചച്ഛൻ്റെ മോനെന്ന് ഉപരി എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ബാലശങ്കർ. ബാലശങ്കറല്ല, ഞങ്ങൾ ശങ്കര എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടെ കൊറോണ ടൈമിൽ ഒരു 8-9 മാസം ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു ഇവിടെ. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു ഡൽഹിയിലും കാര്യങ്ങളൊക്കെ പോയി, എന്നാലും ഒരു തിരിച്ച് വന്നു. എന്നാലും നമ്മളിപ്പോൾ കണ്ടാലും ഞങ്ങൾ ഭയങ്കര കൂട്ടുകെട്ടാ. ആര് ചോദിച്ചാൽ ആര് കണ്ടാലും ഞങ്ങൾ സ്വന്തം ചേട്ടനും അനിയനാണെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ കൊറോണ ടൈമിൽ 8 മാസം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത്രയും ഈ ഒരു ഗ്യാപ്പ് ഇത്രയും ക്ലോസ് ആയിട്ട് വേറെ ഒരു ടൈമിൽ നിന്നിട്ടില്ല. ആ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഞാനൊക്കെ ഫോൺ വെച്ച് ഗെയിമും കളിച്ച് ചുമ്മാ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് കിടന്നുറങ്ങുന്ന ടൈമിൽ രാത്രി 2-3 മണിക്കൊക്കെ ഇരുന്ന്, റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ, രാത്രി ഇരുന്ന് കാണുന്നതും പഠിക്കുന്നതും കാണാം. നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ ചേച്ചിയൊക്കെ ഓരോരുത്തൊന്നും വരികയൊക്കെ ചെയ്യും. ഇടയ്ക്ക് പുള്ളിക്കാരി 1 വർഷമൊക്കെ കൂടുമ്പോഴേ വരുന്നതൊക്കെ. എന്നാലും അപ്പോഴും ശങ്കരൻ അവിടെ തന്നെ നിന്ന് പഠിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശങ്കരന് അത്രയും നല്ല മാർക്ക്, ആദ്യം തൊട്ട് തന്നെ പുള്ളി കിട്ടുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഡ്രീം ഇടയിൽ വെച്ച് നിർത്തിപ്പോകാൻ കാണിച്ചില്ല. ആ മനസ്സ് നമ്മൾ എല്ലാവരും, വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയിട്ടില്ല. എന്തായാലും പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നത് പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഈ സെൻറ്റ് ആൻഡീസ് പബ്ലിക് സ്കൂളിൽ വെച്ച് ഞാൻ ഇടയ്ക്ക് ഓഫ് ട്രാക്കായിട്ട് ഹോസ്റ്റലിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നപ്പം അവിടെ എനിക്ക് എല്ലാവരും ചുറ്റുമിരുന്ന് പഠിക്കുന്ന കാണുമ്പം എനിക്ക് പറ്റുന്നില്ല, ഇത്രയും പഠിക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് പേടിയാവുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നു, ഞാൻ എനിക്കൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നൊരു ഫീല്. അപ്പോൾ ഞാൻ അവിടുത്തെ വാർഡനായ ഫാദർ ജോസ് പെടുക്കരയുടെ അടുത്ത് പോയിരുന്നു. അവിടെ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളിൽ നീ ആലോചിച്ചിട്ട് കാര്യമില്ല, ഇനിയുള്ള സമയം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതാണ് നിനക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയുള്ളവർ പഠിക്കുന്നതിനായിട്ട് നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാവരും അവരവരുടെ കേപ്പബിലിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നീ ഇനി പഠിക്കേണ്ട, ഇനി അതിനുള്ള പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളവർ എന്ത് പഠിക്കുന്നു, ഏതൊക്കെ ബുക്ക് എടുക്കുന്നു, എത്ര കട്ടിയുള്ള ബുക്ക് എടുക്കുന്നു നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിനക്ക് വേണ്ടത് നീ പഠിക്കുക, അതിനും പഠിക്കാനുള്ള മെറ്റീരിയൽസ് നീ തന്നെ കണ്ടെത്തണം. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള സമയം ആണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ സമയം നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫ്യൂച്ചറിലേക്കുള്ള ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു അതിലാണ് നിൻ്റെ വിജയവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് എനിക്ക് എപ്പോഴും സപ്പോർട്ടീവായിരുന്നു. ഇപ്പം പ്രസിഡൻഷ്യലായിരുന്നു അഖിൽ സാറും, ഫസ്റ്റ് ഇയർ ഡ്രോപ്പിലെ സുജാൻ മിസ്സും, പിന്നെ ഇപ്രാവശ്യം ജോർജ് സാറും. ഇടയ്ക്ക് എനിക്ക് ഈ സാച്ചുറേഷൻ പോയിന്റ് പറഞ്ഞപ്പം അവിടെ ഞാൻ പഠിത്തത്തിൽ ഇച്ചിരി 2 ദിവസം ബ്രേക്കൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി തോന്നുമ്പം ഞാൻ ജോർജ് സാറിനോട് പോയി പറയും. ജോർജ് സാറ് എപ്പോഴും സപ്പോർട്ടീവായിരുന്നു, ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. അത് 3 ടീച്ചേഴ്സ് ആണെങ്കിലും ദേഷ്യപ്പെടാറില്ല.
എക്സാം എഴുതിയില്ലെങ്കിൽ ദേഷ്യപ്പെടും. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അവർ ദേഷ്യപ്പെടാറില്ല, അവരെപ്പോഴും അഡ്വൈസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം അവരെല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്, താങ്ക് യു വെരി മച്ച്. അപ്പം മോൻ സ്വപ്നം കണ്ട ക്യാമ്പസിലോട്ട് എത്തി, ന്യൂറോ സർജറിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് പുറത്തു വരട്ടെ എന്ന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.